Hi, welcome to Bulb and Beaker YouTube channel. Nammal EDC de electric drives and controls in EDC de innathe class le current source inverter fed induction motor CSI fed induction motor ne kurichittana nammal discuss cheynathu. Nerathe nammal VSI fed induction motor ne kurichu nerathe oru kazhinja oru video le discuss cheyirunnu. Innu current source inverter fed induction motor ne kurichu namukonnu discuss cheyyam. Aa circuit um adinte advantages disadvantages namukonnu nokkam. EDC-യുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾസിന്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വി എസ് ഐ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. അത് നമ്മൾ പറഞ്ഞു, ഒന്ന് വി എസ് ഐ മെത്തേഡ് അല്ലെ, വോൾട്ടേജ് സോഴ്സ് ഇൻഡക്ഷൻ മോട്ടോർ വി എസ് ഐ മെത്തേഡ്. രണ്ടാമത്തത് സി എസ് ഐ മെത്തേഡ്, കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ മെത്തേഡ്. മൂന്നാമത്തത് സൈക്ലോ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്ത്. ഇങ്ങനെ മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. അതിൽ വി എസ് ഐയെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സി എസ് ഐ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ, അതായത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് കോൺഫിഗറേഷൻ്റെ ഡയഗ്രാം, അതേപോലെ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ക്യാരക്ടർസ് അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ മെത്തേഡ്സ്, അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ വി എസ് ഐ ചെയ്ത പോലെ സ്ലൈഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും, അത് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. സോ നമുക്ക് ആ സ്ലൈഡിലേക്കൊന്ന് പോയിട്ട് സി എസ് ഐ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കോൺഫിഗറേഷൻ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ആറ് ഡയോഡ്, ആറ് കപ്പാസിറ്റർ, ആറ് തൈറിസ്റ്ററി, ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ. ഇനി ഡി വൺ ടു ഡി സിക്സ് വരെ നെയിം ചെയ്ത ഡയോഡുകളും അതേപോലെ സി വൺ ടു സി സിക്സ് വരെ നെയിം ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററുകളുമാണ് നമ്മളെ ഡി വൺ ടു ഡി സിക്സ് വരെ നെയിം ചെയ്തിരിക്കുന്ന തൈറിസ്റ്ററിൻ്റെ കമ്മ്യൂട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ ഓരോ തൈറിസ്റ്ററും 60 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. അതായത് നെയിം അനുസരിച്ച് ഇപ്പം ആദ്യം ടി വൺ ഓൺ ചെയ്യും, എന്നിട്ട് 60 ഡിഗ്രി കഴിയുമ്പോൾ ടി ടു നമ്മൾ ഫയർ ചെയ്യും, വീണ്ടും 60 ഡിഗ്രി കഴിയുമ്പോൾ ടി ത്രീ ഫയർ ചെയ്യും. ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടാണ് ഫയറിങ് നടത്തുന്നത്. ഇനി ഈ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് സോഴ്സ് ആയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൽ ഇതൊരു കറണ്ട് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് ലാർജ് ഇൻഡക്ടൻസ് എൽ ഡി. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ കാണുന്ന ആ എൽ ഡി എന്ന് പറയുന്ന ലാർജ് ഇൻഡക്ടൻസ് കാരണമാണ് ഇതൊരു കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ആ എൽ ഡി കാരണം ഇതൊരു എൽ ഡി ലാർജ് ഇൻഡക്ടൻസ് എൽ ഡി കാരണം ഇതൊരു കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന മോട്ടറിൻ്റെ ഫേസ് കറണ്ടിൻ്റെ ഫിഗർ ആണ് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ടോർക്ക് വേരി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സപ്ലൈ വോൾട്ടേജ് വി ഡി ചേഞ്ച് ചെയ്യണം. അപ്പോൾ വി ഡി ചേഞ്ച് ചെയ്താലേ നമുക്ക് ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ഡി ചേഞ്ച് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോർക്കിൻ്റെ ചേഞ്ചിങ് നടത്തുന്നത്. ഇനി നമ്മൾ വി എസ് ഐയിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ വി എസ് ഐയിൽ പറഞ്ഞ പോലെ സപ്ലൈ എ സി ആണെങ്കിൽ നമ്മൾ കൺട്രോൾഡ് റക്റ്റിഫയർ യൂസ് ചെയ്തിട്ടാണ് അതിനെ മാറ്റുന്നത്. അതേപോലെ സപ്ലൈ ഡി സി ആണെങ്കിൽ ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് കൺവേർഷൻ നടത്തുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫിഗർ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് നോക്കാം. ഇനി സി എസ് ഐയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആറ് തൈറിസ്റ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കമ്മ്യൂട്ടേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഈ കമ്മ്യൂട്ടേഷൻ പ്രോസസ് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ വി എസ് ഐയിൽ നടക്കുന്നത് പോലെ ഇത് ഒരു ലെഗിലെ രണ്ട് ഡിവൈസും ഒരിക്കലും ടേൺ ഓൺ ആവില്ല.
ഓക്കേ അപ്പോൾ വിഎസ്ഐ ൽ എന്താ സംഭവിക്കുക നമ്മൾ ഇൻ കേസ് കമ്മ്യൂട്ടേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഒരു ലെഗിലെ രണ്ട് ഡിവൈസും ടേൺ ഓൺ ആവും അങ്ങനെ ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ കറണ്ട് വളരെ കൂടുതൽ റൈസ് ചെയ്യും അത് ആ ഒരു ലെഗിനെ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ ആ സർക്യൂട്ട് ഫുൾ ഡാമേജ് ആവാൻ അത് കാരണമാവും അപ്പോൾ ഇൻ കേസ് കമ്മ്യൂട്ടേഷൻ നടന്നിട്ടില്ലെങ്കിൽ വിഎസ്ഐ ൽ ഇങ്ങനെ സംഭവിക്കും എന്നാൽ എന്ത് ചെയ്യുന്നു നമ്മുടെ സിഎസ്ഐ ൽ ഈ ഒരു പ്രശ്നമല്ല അതായത് രണ്ട് ലെഗിലേയും അതായത് കമ്മ്യൂട്ടേഷൻ നടന്നിട്ടില്ലെങ്കിൽ രണ്ട് ലെഗിലേയും ഡിവൈസ് ഒരിക്കലും എന്താവില്ല ഓൺ ആവില്ല വിഎസ്ഐ ൽ ഇതിങ്ങനെ ഓൺ ആവുന്നത് കൊണ്ട് തന്നെ വിഎസ്ഐ ൽ നമ്മൾ സെമി കണ്ടക്ടർ ഭയങ്കര അതായത് ലാർജ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫ്യൂസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ സിഎസ്ഐ ൽ ഇങ്ങനെ ഒരു പ്രശ്നമല്ല കാരണം രണ്ട് ഡിവൈസും ഒരിക്കലും ടേൺ ഓൺ ആവുന്നില്ല അപ്പോൾ കമ്മ്യൂട്ടേഷൻ നടന്നിട്ടില്ലെങ്കിലും ഒരു ലെഗിലെ രണ്ട് ഡിവൈസും അറ്റ് എ ടൈം ടേൺ ഓൺ ആവില്ല ഇത് തന്നെയാണ് നമ്മൾ സിഎസ്ഐ യുടെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിന്റെ അഡ്വാൻറ്റേജ് ഓക്കെ ഇനി ഇൻ കേസ് വോൾട്ടേജ് സ്പൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ സി എസ് ഐയിൽ വോൾട്ടേജ് സ്പൈക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത കപ്പാസിറ്റേഴ്സ് C1 to C6 ഈ ഒരു വോൾട്ടേജ് സ്പൈക്സിനെ റെഡ്യൂസ് ചെയ്യും ഇനി മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിവിടെ ആഡ് ചെയ്ത ലാർജ് ഇൻഡക്റ്റൻസ് LD ഉണ്ടല്ലോ ഈ LDന്റെ പ്രസൻസ് കാരണവും നമ്മൾ ആറ് കപ്പാസിറ്ററിന്റെ പ്രസൻസൊക്കെ കാരണം ഈ സി എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ അതിന് ഇതൊക്കെ കാരണം ഈ ഒരു കോമ്പണൻസ് ഒക്കെ കാരണം വെയിറ്റും കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ഇനി സി എസ് ഐ ഇല്ലേ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം അത് ഞാൻ സ്ക്രീനിൽ സ്ലൈഡായിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മൾ നോക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ EDC യുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSI ഫെഡ് ഇൻഡക്ഷൻ മോട്ടർ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ എന്താണ് CSI അതിൻ്റെ ബേസിക് കോൺഫിഗറേഷന് അതേപോലെ അതിൻ്റെ വർക്കിംഗ് അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു VSI കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ CSI കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം സോ ഇത്രയും എടുത്ത കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു